അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ്. എന്നത്തേതും പോലെ ഇന്നും രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങൾ അല്ലെ. അല്ലാണ്ട് നമുക്കെന്ത് വിശേഷങ്ങളാ അല്ലെ. പിന്നെ ഇന്നിപ്പൊ എനിക്ക് കുറച്ച് ഇങ്ങനെ ചെടിയൊക്കെ മാറ്റി വെച്ചതും അങ്ങനത്തെ ഒക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ നേരം വെളുത്തു, നമ്മുടെ പരിപാടികൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും എനിക്ക് മാത്രമല്ല, ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് വന്നു കേട്ടോ. എനിക്ക് ഇന്നൊരു വാശിയായിരുന്നു എന്നാ എളുപ്പം നിന്ന് ജോലിയെല്ലാം തീർക്കണം എന്നുള്ളത്. അപ്പൊ രാവിലെ നമുക്ക് പുട്ടും കടലയാണ്. ഒരു കുറ്റി പുട്ട് വെച്ചിരിക്കുന്നു, ആകെ രണ്ട് കുറ്റി മതി. ദാ ഒരു കുറ്റി വെച്ചിരിക്കുന്നു. പിന്നെ ഇത് അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, അരി ഇതേ കഴുകി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം, അരി ഇടണം. പിന്നെ നമുക്കൊരു കടലക്കറിയും കൂടെ അങ്ങ് വെച്ചാലോ. കടലക്കറി ആകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ദിവസം എടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഇതാ കടല ഞാനങ്ങനെ കുക്കറിലിട്ട് വേവിച്ചിട്ട് വെച്ചിരിക്കുവാണ്. ഞാൻ കടല വേവിക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും, ചിലവരുണ്ടല്ലോ അപ്പം തന്നെയാണ് കുക്കറിനകത്തിട്ട് വേവിക്കുന്നത്. പക്ഷെ ഞാൻ തലേ ദിവസം ഞാൻ വെള്ളത്തിൽ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം കടല എടുത്ത് വേവി അങ്ങനെയും വേവിക്കുന്നവരും കാണും. പെട്ടെന്ന് അപ്പം തന്നെ കുക്കറിലിട്ട് വേവിക്കുന്നവരും കാണും. പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്ന് കുതിർത്തിട്ട് വേവിക്കുന്ന ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നല്ലതായിട്ട് കടല ഇങ്ങനെ വലുതാകത്തില്ലേ. ആ അത് പോട്ടെ. അപ്പം തേങ്ങ വറുത്തരച്ച് തന്നെയാണ് ഇന്നും കടലക്കറി വെക്കുന്നത്. അത് ഞാൻ കാണും പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്, ഇനി പറഞ്ഞു തന്നാൽ എന്നെ തല്ലും. എന്നാലും നമ്മുടെ എൻ്റെ ചാനലിൽ പുതുതായി കാണുന്നവരൊക്കെ ഉണ്ടല്ലോ, അപ്പം നമുക്ക് കമൻ്റ് ഇടാറുണ്ട് ന്യൂ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞിടാറുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നൊന്ന് പറയുവാണ്. ഇത് കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് കറുവപ്പട്ട, കുരുമുളക്, പെരിഞ്ജീരകം, പിന്നെന്തുവാന്ന് മറന്നുപോയാറുന്നല്ലോ ശരിക്കും പറഞ്ഞാൽ, ഇത്രയോളം തോന്നും. ആ അതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം ഗരം മസാല പൊടിച്ചു വെച്ച് ഇരിപ്പുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു കടല ഒരു ഏലക്കയും കൂടെ ചേർത്തിട്ടുണ്ട്, പിന്നെ ഒരു ജാതിപത്രിയുടെ ഒരു ശകലവും. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഗരം മസാല ഇടുന്നതിലും നല്ലത് നമ്മളിങ്ങനെ കറുവാപ്പട്ടയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കുന്നതാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഓരോരുത്തർ ചെയ്യുന്ന കേട്ടോ, ഞാനിങ്ങനെ പറഞ്ഞതും പറഞ്ഞ് എന്നെ നിങ്ങൾ തല്ലല്ലേ. പിന്നെ ഇതിനകത്ത് തേങ്ങ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളത് മിക്സിയുടെ ജാറിലോട്ടിട്ട് അരയ്ക്കും. അതൊക്കെ തന്നെ ജോലികൾ അല്ലേ. പിന്നെ പിന്നെ ഞാനപ്പം വെക്കുന്ന ഒന്ന് പിന്നെ ഇത് അരച്ചെടുത്തിട്ട് ഒന്ന് കടുക് വറുക്കും. കടുക് വറുത്തിട്ട് കടലേനകത്തൊട്ടിടും. പിന്നെ അരപ്പും കൂടെ ചേർക്കും, തിളപ്പിക്കും, ഉപ്പൊക്കെ ചേർക്കും. ഇത്രയൊക്കെ തന്നെ ഉള്ളു കടലക്കറി. പിന്നെ എല്ലാവർക്കും രാവിലെ ഫുഡൊക്കെ ആയോ? ഇന്ന് രാവിലെ മഴ, ഉച്ച കഴിഞ്ഞല്ലേ മഴ, തുലാവർഷം ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞല്ലേ മഴ പെയ്തുള്ളൂ. രാവിലെയൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷേ ഒരു ഒരു മണി രണ്ടു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങ് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇന്നലെ പക്ഷേ ഇവിടെ അത്തമ അല്ല പെയ്തു പെയ്തു. ഇന്നലെ എനിക്കൊരു കല്യാണ റിസപ്ഷൻ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതിന് പോകാനായിട്ട് കുറെ നേരമായിട്ട് ഒരുങ്ങിച്ചമഞ്ഞ് നിൽക്കുവാ. പക്ഷേങ്കിൽ മഴ തോർന്നിട്ട് പോകാൻ പോകാമെന്ന് വെച്ച് നിന്ന് മഴ തോരുന്ന ലക്ഷണമില്ല. പിന്നെ എന്ത് ചെയ്യുന്നറിയാവോ, കുടയും പിടിച്ചു. അപ്പം ഞാൻ ഇവിടെ നമ്മളിവിടെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തടുത്ത വീടുകളിൽ എല്ലാവരും ബന്ധക്കാരും സ്വന്തക്കാരുമാണല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുടയും പിടിച്ച് ഒരൊറ്റ നടപ്പങ്ങ് നടന്നു. അപ്പം ഇന്നലത്തെ ഫങ്ഷനൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാം വെജ്ജായിരുന്നു കേട്ടോ. അവരെല്ലാം വെജിൻ്റെ ആൾക്കാരാണ്. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. തേങ്ങ മൂത്തി, ഇനി കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ പുട്ടും കടലക്കറിയൊക്കെ റെഡിയായി. നിങ്ങൾ വിചാരിക്കില്ലേ ഇതെന്താ ഇങ്ങനെ ഇരിക്കും, ഒരു പുട്ട് ചെറുതായിപ്പോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ, അധികം തിന്നണ്ടല്ലോ എന്നർത്ഥം അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഞങ്ങള് കാപ്പിയൊക്കെ കുടിക്കട്ടെ. എല്ലാവരുടെയും കാപ്പുടിയൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എന്റെ മുറ്റത്ത് നിന്ന് ചെടി മുഴുവൻ ഏകദേശമൊക്കെ ഓക്കെ ആയി. നമ്മളീ എപ്പോഴും ഇതിനെ നോക്കാതെ ഇരുന്നിരുന്നിരുന്നേ. മറ്റേത് ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ഈ ചെടിയെല്ലാം ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നത്. പുഴുവാണെങ്കിൽ അതിനെല്ലാം മരുന്നൊഴിച്ച് അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഒരു നടുവേദന മനുഷ്യനെ കൊല്ലാനായിട്ട് വന്നേ, പിന്നെ എൻ്റെ ചെടിയെല്ലാം പോയി. അപ്പം ഞാനടുത്ത് കുറേശ്ശെ കുറേശ്ശെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വൈകിട്ട് തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. അപ്പം ഇത് കണ്ടേ, ഇതിനകത്തെല്ലാം പല കളറിലെ 10 മണിയൊക്കെയാണ് ഞാൻ വെച്ചിരുന്നത്. പക്ഷെ ഇതെല്ലാം ദേ ഇത് കണ്ടോ, ഇതുമാതിരി ആയിപ്പോയി.
അപ്പൊ ഇതിനെല്ലാം ഞാനിപ്പോ പറിച്ചെടുക്കും. കൊറേ ഇന്നലെ വൈകിട്ട് ഞാൻ പറിച്ചെടുത്തിട്ട് നല്ല നല്ല തണ്ടെല്ലാം ഒടിച്ചു കുത്തി ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു തരാമേ. അപ്പം ഇതിനകത്തെ ഓരോന്നായിട്ട് ഇപ്പൊ ഞാനിത് ഇതെല്ലാം പറിച്ചെടുക്കും. ഇതെല്ലാം പറിച്ചെടുത്തിട്ട് ഇതിനകത്തെ മണ്ണിനെ കൊട്ടും. രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് കേട്ടോ, രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞുള്ള പരിപാടി ഇത്. അപ്പൊ ഇതിനെ ഇങ്ങനെ നമ്മളിനി ഇങ്ങനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാല് ഉള്ളതും കൂടെ നമുക്ക് പോവും. ഈ വൈദ്യുതി തലയെല്ലാം ഒടിച്ചൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുത്തി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിക്കും. അപ്പം പിന്നെ ഇനി സ്റ്റൂളിൻ്റെ പൊക്കത്തിലിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സുഖം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുത്തിയിരുന്നത്. അപ്പം ഞാൻ കുളിച്ചൊന്നുമില്ല. ഇപ്പൊ കുളിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുളിക്കാമല്ലോ എന്ന് വെച്ചിരിക്കുന്നത്. ഇന്നലെ കുറെ ചെയ്തു. അങ്ങ് മണി അഞ്ചരയായി. അഞ്ചരയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. കൊതുകിൻ്റെ കളിയ. എനിക്കാണെങ്കിൽ ദേഹത്തോട്ടൊന്ന് കൊതുക് തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും, ഭയങ്കര അലർജിയാണ്. പിന്നെ ചൊറിഞ്ഞ് 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 നമ്മളൊരു പരിവായി കിട്ടും. അതുകൊണ്ട് ഞാൻ ഒരു അഞ്ചര ആയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കയറിപ്പോയി. അപ്പം ഇന്നലെ ഞാൻ ആ വീഡിയോ ഒന്നും എനിക്ക് പിടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഇന്ന് പിടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അടുക്കളയിലും ഉണ്ട് പൂരപ്പണി. രാവിലെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ച് കുറേ ചട്ടിയൊക്കെ പോയി കേട്ടോ. നോക്കാം അതേം കാണാതെയൊക്കെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. നമ്മളിങ്ങനെ വയ്യാന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നും അതിനേ ഉള്ളു സമയം. ഞാനിതെല്ലാം പറിച്ചെടുത്തിട്ട് ഇപ്പം പല കളറിലെ 10 മണി കേട്ടോ. ഇത് ഇതിനകത്ത് മഞ്ഞയുണ്ട്, പിന്നെ സാധാരണ വാടാമുല്ല ഒരു കളറില്ലേ അതുണ്ട്, വെള്ളയുണ്ട്, പിന്നെ വലിയ 10 മണിയുണ്ട് മജന്താക്കട്ടെ ഈ കളറിലെ മജന്തയുണ്ട്, പിന്നെ ലൈറ്റ് റോസിൻ്റെ ഉണ്ട്. അങ്ങനെ പല കളറായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. ഞാൻ ഇത് നോക്കിക്കൊണ്ടിരുന്നത് നേരം വെളുത്തൊരു 10 മണി കഴിയുമ്പോഴത്തേക്കും ഇതിലെല്ലാം നിറച്ചിങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കും. എന്ത് രസമായിരുന്നറിയാവോ. അപ്പം അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും ഇതിങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചേ പയ്യെ പയ്യെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ചെയ്യാൻ, പയ്യെ തിന്നാൽ പനയും തിന്നാന്നല്ലേ. പിന്നെ ഞാൻ ചെയ്തട്ടെ, ഇതിപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടെല്ലാം നട്ട് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ 10 മണി എല്ലാം പറിച്ചു കളഞ്ഞിട്ട് എല്ലാം നല്ലതായിട്ട് ഇതാ കുഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ പോയ ചട്ടിയിലെ ചെടി കുറച്ചൊക്കെ മാറ്റി, ഇനി ഒത്തിരി ഉണ്ട് മാറ്റാനായിട്ട്. ഇതാ കുറച്ച് മണ്ണൊക്കെ അവിടെ കമ്പത്തി ഇട്ടിട്ടുണ്ട്, കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതിലെ ചെടിയെല്ലാം പോയി. അപ്പം ഇത് മണ്ണെല്ലാം ഞാൻ കമ്പത്തി അവിടെ ഇട്ടു. അപ്പം ഈ മണ്ണെല്ലാം ഇനി നന്നായിട്ടൊന്ന് ഉണങ്ങണം. ഉണങ്ങിയിട്ട് ചെടി വെച്ചാലേ ഇനി പിടിക്കത്തുള്ളൂ. അപ്പം എന്താ ചെടി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക. ചട്ടി ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുവാണ്. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എല്ലാം പോയെന്ന്, എല്ലാം പോയിട്ട് പുതിയ പുതിയത് ഞാൻ ഇനി വെക്കാൻ പോവാം. ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റത്തില്ലല്ലോ. പിന്നെ ഇതാ ഇതൊന്നും പോയിട്ടില്ല കേട്ടോ. ഇത് വരണ്ടോ, ഓർക്കിഡൊന്നും പോയിട്ടില്ല. ഇത് കണ്ടോ, കൊല കൊലയായിട്ടുണ്ടാകുന്ന ഓർക്കിഡാണ്ട. ഇതൊന്നും പോയിട്ടില്ല, ഇതൊക്കെ നിപ്പുണ്ട്. ഇതാ മഞ്ഞ നിപ്പുണ്ട്. പിന്നെ പോയതൊക്കെ ഇതാ ഇതൊക്കെയാണ്. ഇനി അതിനെയും ഉണ്ട് ഒത്തിരി ചട്ടി. ഇതാ ഇതിനെ എല്ലാം പറിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ അടുക്കള കുറച്ച് പണിയുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി വൈകിട്ടിറങ്ങാം, ഇവിടെ ഭയങ്കര വെയിലാണേ. ഈ 10 മണിയുടെ കളർ കണ്ടോ, ഇത് മഞ്ഞയല്ല കേട്ടോ. രണ്ടും കൂടെ ഒരു മഞ്ഞയും ഒരു ചുമപ്പും കൂടെ എന്തോ മിക്സഡ് ആയിട്ടുള്ള കളർ കേട്ടോ. നല്ല രസമില്ല കാണാനായിട്ട്. ഇന്ന് എനിക്ക് വെളിയിൽ കുറേ പണിയുണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് അടുക്കളയിലോട്ട് കയറിയപ്പം ഒത്തിരി താമസിച്ചു. ഇപ്പം തന്നെ മണി ഒന്നായേ. പിന്നെ എല്ലാം ഇങ്ങനെ അരച്ചും അരിഞ്ഞും എല്ലാം വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനി പെട്ടെന്നങ്ങ് ചെയ്തു പോകാം. വെളിയിലത്തെ പണി കഴിഞ്ഞ് കയറിയപ്പോൾ ഒത്തിരി താമസിച്ചു. പിന്നെ പുളിയും ചപ്പും എല്ലാം കഴിഞ്ഞാണ് ഇങ്ങോട്ട് കയറിയത്. കാരണം മണ്ണൊക്കെ ഇങ്ങനെ കുഴച്ച് കയ്യിലിരിക്കുമല്ലായിരുന്നു. അപ്പം കറി വെക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്നെ ഇന്ന് കറി വെക്കണ്ട, എന്തെങ്കിലും ഉള്ളത് കൊണ്ട് ഒപ്പിക്കാന്ന് വെച്ചിട്ട് ചട്ടിക്കകത്ത് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ആ അന്ന് മാങ്ങിയിട്ട് വെച്ച് അയിലക്കറിയുടെ ഒരു തുള്ളി ചട്ടി വടിച്ചാൽ പോലും കിട്ടത്തില്ല. അങ്ങനെ ഓ അതിനെ ഞാനങ്ങ് മാറ്റി വെച്ചു. അപ്പൊ രാവിലെ വീണ്ടും ഇന്നും നമുക്ക് അയില കിട്ടിയായിരുന്നു. നല്ല ഫ്രഷ് അയിലയാണ് രാവിലെ കൊണ്ടുവന്ന്. അതിനകത്തുനിന്ന് ഒരു 2 അയില എടുത്തിട്ട് അന്ന് മാങ്ങിയിട്ട് വെച്ചു, ഇന്ന് മുളകിനകത്ത് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇതാ 2 അയില ഇതാ വറക്കാൻ വെച്ചിരിക്കുന്നു. 2 എണ്ണം മുളകിനകത്ത് വെക്കാന്ന് വെച്ചു. പിന്നെ ഒരു കുഞ്ഞിപ്പാവയ്ക്ക് ഉണ്ടായിരുന്നു, ആ കുഞ്ഞിപ്പാവയ്ക്ക് ഒന്ന് മെഴുക്ക് പുരട്ടി വെച്ചു. പിന്നെ ഈ അയില ഒന്ന് കറി വെക്കണം. പിന്നെ കുറച്ച് വെള്ളരിക്ക ഉണ്ടായിരുന്നു, അപ്പൊ അത് ഒരു ശകലം അരിഞ്ഞ് വേവിച്ചു വെച്ചിരിക്കുന്നു. ഇത് നമുക്ക് ഒരു കിച്ചടിയും കൂടെ വെക്കാം. അപ്പൊ ഇന്നത്തെ കറിയൊക്കെ ഇപ്പൊ ഇഷ്ടമാതിരി ആയില്ലേ. പിന്നെ പുളിശ്ശേരി ഇരിപ്പുണ്ട്, രസം ഇരിപ്പുണ്ട്, തൈര് ഇരിപ്പുണ്ട്, ലാബിഷ്. ഇപ്പൊ നമുക്ക് മീൻകറി വെക്കാം.
മീൻകറി പെട്ടെന്നൊരു മീൻകറി കേട്ടോ, മണി ഒന്നായി, ഇനി നമുക്ക് പെട്ടെന്ന് വെച്ചേ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ അയിലതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇതാ ഇഞ്ചി പച്ചമുളക് അതിട്ട് കൊടുത്തു. കരിയാമ്പല വെളിയിൽ നിൽക്കുവാണ്, ഇനി പറിച്ചുകൊണ്ട് വരണം. അയ്യോ ഒരു കഷ്ണം മീൻ ഉണ്ടായിരുന്നു കൂടിയിട്ട്. പിന്നെ ഇതാ ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചൂടാക്കി ഞാനൊന്ന് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു കൊഴുപ്പൊക്കെ കിട്ടും ഉണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇന്ന് പെട്ടെന്നുള്ള കറികളൊക്കെ കേട്ടോ, നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കറി വെക്കാം. കുറച്ച് വെള്ളം കൂടെ ഇട്ടുണ്ട്. പുളി, ഒടുക്കത്തെ പുളിയായതിന്, ഭയങ്കര പുളിയായതിന് ഇപ്പൊ രണ്ട് കഷ്ണം ഇട്ട് കൊടുത്താണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ അങ്ങ് തട്ടി കൊടുത്തേക്കാം, എന്നിട്ട് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പൊ നമ്മുടെ മീൻകറി പെട്ടെന്ന് തന്നെ റെഡിയായി വരും. മതി, ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് സ്റ്റൗവിൽ കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മീൻകറി അവിടെ ഇരുന്ന് തിളക്കട്ടെ. മീൻകറി അവിടെ ഇരുന്ന് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ വെള്ളരിക്കയും കിച്ചടിയും കൂടെ ശരിയാക്കി എടുക്കാം. കഴിഞ്ഞ ദിവസം ഞാനേ എനിക്ക് ശകലം തൈരിന്റെ ഇരിപ്പുണ്ടായിരുന്നേ, അതപ്പം ഞാൻ ഒറേ കഴിക്കാം ഒറേ കഴിക്കാമെന്നും പറഞ്ഞ് വെച്ചോണ്ടിരുന്നു. അപ്പം ഇച്ചിരി ഉണ്ടായിരുന്നേ, അപ്പം മോരില്ലായിരുന്നു. അപ്പം ഞാനത് രവിചേട്ടൻ എടുത്തു കൊടുത്തു, പുള്ളി അത് കൂട്ടി. അപ്പം എനിക്ക് ഉറയില്ല, അപ്പം എന്നോട് പറഞ്ഞ ഒരു തൈര് വാങ്ങിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട്, ഒരു തൈര് വെളിയിൽ നിന്ന്, എനിക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഷ്ടമായിരുന്നു, ഞാൻ നേരത്തെയും പറഞ്ഞിട്ട് വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ തൈരിൻ്റെ ആ ഉറ ഒഴിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ഒരു രക്ഷയില്ല. അതേ മേളി നമ്മൾ ഉറ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മേളി ഇങ്ങനെ ഉറയില്ല, പാൽ ഇങ്ങനെ പൊങ്ങി, അടിയിൽ കുറെ വെള്ളവും. അയ്യോ എനിക്ക് ദേഷ്യം വന്നിട്ട് എടുത്ത് ഞാൻ ദൂരെ കാണും. എന്നിട്ട് ഞാനിപ്പം ശക്തതോടെ നമ്മുടെ അടുത്ത് വീട്ടിൽ പോയി തുള്ളി വാങ്ങിച്ചോണ്ട് വന്നു. അത് ഒഴിച്ചതാണ് ഇതിൻ്റെ ഇതുണ്ടല്ലോ സൂപ്പർ, കാണിച്ചു തരവേ. രണ്ട് രണ്ട് നല്ല തൈരായത് ഇങ്ങനെ ഇരിക്കണം, എന്നാലേ രസമുള്ളൂ. ഇപ്പം നമുക്ക് ഇത് വെച്ചേക്കാം അല്ലേ, വെള്ളരിക്ക കിച്ചടി. അപ്പൊ ഇത് ഞാൻ വെള്ളരിക്കയും പച്ചമുളകും കൂടെ വേവിച്ച് വെച്ചിരിക്കുക, ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ശകല ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു ഞാൻ ശകല ഇത് പച്ചത്തേങ്ങ, തേങ്ങ മാത്രമേ ഉള്ളൂ, തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല എളുപ്പം തന്നെ, ഒരു മണി ആയാലെന്താ, നമ്മൾ എത്ര പെട്ടെന്ന് ചെയ്യുന്നതെന്ന് നോക്കിക്കെ. പിന്നെ ഇവിടെ കഴിക്കുമ്പോൾ ഒന്നരയൊക്കെ ആവുമേ, അപ്പൊ പിന്നെ പയ്യെ ചെയ്താൽ മതി. എന്നാലും നമുക്ക് എനിക്ക് ആ ഒരു മണിന്നാവുമ്പോഴത്തേക്ക് എനിക്കുണ്ടല്ലോ എന്നെ ഭയങ്കര വെപ്രാടാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ട തൈര് കേട്ടോ, പുളി നോക്കിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഈ കോരി ഒഴിക്കുന്ന കാണുമ്പോ തോന്നുന്നു അല്ലേ. നമുക്കിനി ഇത് സ്റ്റൗവില് വെക്കണ്ട, വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇതൊരുമാതിരി ഈ തൈരങ്ങ് പിരിഞ്ഞു പോകും, അത് വേണ്ട. ഇനി അപ്പം നമുക്കിതിനകത്തോട്ട് ഇത് ഇതിനെ കടുവും കൂടെ വറുത്ത് കൊടുത്തേച്ചാൽ മതിയാവും. ഉപ്പ് നോക്കാം, ഉപ്പ് പോരെ. എപ്പോഴും നമ്മൾ പുളിച്ചേരി വെക്കുവാണേലും ഈ കിച്ചടിയൊക്കെ വെക്കുവാണേലും നമ്മുടെ തൈര് നല്ലതായിരിക്കണം, എന്നാലേ അങ്ങോട്ട് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. തൈര് കൊള്ളത്തില്ലെങ്കിൽ കിച്ചടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും, എടുത്ത് ദൂരോട്ട് കളയാൻ തോന്നും. ഇപ്പൊ ഉപ്പും എല്ലാം ഉണ്ട്, തൈരും മതിയാവും. ഇല്ലൊരു ശകലം കൂടെ തൈര് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരിയും കൂടെ ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്കിതൊന്ന് കടുക് വറുക്കാം. നമുക്ക് ഈ കടുക് വറുത്തതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കിച്ചടി പെട്ടെന്ന് റെഡിയായില്ലേ. മീനൊന്നും മറിച്ചിട്ട് കൊടുക്കാം. എല്ലാവർക്കും ചോറൊക്കെ ആയോ, നമ്മുടെ കാര്യം വലിയ കഷ്ടം തന്നെ അല്ലേ.
നമ്മൾ വെളിയിലോട്ട് എന്തെങ്കിലും മണിക്ക് പോയി കഴിഞ്ഞാൽ അടുക്കള കയറുമ്പോൾ താമസിക്കും. ഞാൻ ഒരു മണിക്ക് ഒന്നുമേ മേയാം അല്ലേ. ഒരു മണിയാകുമ്പോഴത്തേക്ക് നമുക്കൊരു വെപ്പറാളാണ്. ഒരു മണിയാകുമ്പോൾ ചോറൊന്നും ആയില്ലെങ്കിൽ താമസിച്ചാൽ കഴിക്കുന്നെങ്കിലും നമുക്ക് ഒരു വെപ്പറാളൊക്കെ. ഇപ്പം ആയി മീൻ്റെ ഇനി ഒരു സൈഡും കൂടെ ഒന്ന് മൂത്താൽ മതിയാവും. പിന്നെ മീൻകറി നമ്മുടെ തിളച്ചൂന്ന് തോന്നുന്നു. ആ അത് തിളച്ചു. ഇനി പുമ്പിളി നോക്കിയതാ. ഇനി ഒരു ശകലം കൂടെ പറ്റട്ടെ. ഇനി സിമ്മിലേക്ക് വെച്ചേക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്കിപ്പം ഇവരുടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നു ജീനയുടെ നമ്പറും ജോമാസ് വേർഡിൻ്റെ ഒക്കെ നമ്പറും കിട്ടിയോട് നമുക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. ശ്രീദേവി ടീച്ചർ എൻ്റെ നമ്പർ വാങ്ങിച്ചായിരുന്നു. ഇതിൽ മെസ്സഞ്ചറിൽ വന്നിട്ട് നമ്പർ ചോദിച്ചായിരുന്നു. നമ്പറൊക്കെ കൊടുത്തേ. നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരെ ഞാൻ കണ്ടിട്ടേയില്ല. എവിടെ പോയതാണ് ആവോ? ഇനി എന്താ പേപ്പറിൽ കൊടുക്കണം എന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ടില്ല പിന്നെ. പിന്നെ അതുകൊണ്ടിപ്പം യൂട്യൂബ് തുടങ്ങിയുണ്ട്. ഇഷ്ടമാതിരി കൂട്ടുകാരെയൊക്കെ കിട്ടി. അതൊക്കെ തന്നെ വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും വെച്ചപ്പോന്നാണെന്ന് തോന്നുന്നു. പാവം മണി ഒന്നായി. ആ മണി ഒന്ന് പത്തായതേ ഉള്ളു കേട്ടോ. ഉണ്ണുമ്പോ ഒന്നരയൊക്കെ ആവും. എനിക്ക് ഒന്നിന്ന് ഒത്തിരി പണിയൊക്കെ ആയിരുന്നു. എന്റെ കൂടെ വന്നായിരുന്നു. എനിക്ക് ഈ ചെടിച്ചട്ടി ഇങ്ങനെ പൊക്കാൻ പറ്റത്തില്ലല്ലോ. ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ഒന്നും പൊക്കരുതെന്ന്. അപ്പൊ എന്റെ കൂടെ നിൽക്കുമായിരുന്നു കേട്ടോ. ചെടിച്ചട്ടിയൊക്കെ പൊക്കി അല്ലേ. എന്റെ കൂടെ നിൽക്കുമായിരുന്നു. എല്ലാം സഹായത്തിനുണ്ടായിരുന്നു എന്റെ കൂടെ. ഞങ്ങൾ ചോറ്റൊക്കെയായി. ജസ്റ്റ് ഇനി ഇതൊന്ന് കട്ടിയ മാത്രമായി. കിച്ചടിയായി. മീൻ വറക്കാൻ ഒരു സൈഡും കൂടെ മതി. ഒരു അഞ്ചു മിനിറ്റ് മതി. പിന്നെ മീൻകറിയായി. പിന്നെ എന്ത് വേണം? നമ്മൾ എന്ത് പെട്ടെന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും അല്ലേ. നമ്മളെ പോലത്തെ മിടുക്കികൾ ഈ ലോകത്ത് കാണത്തില്ല അല്ലേ. നമ്മള് പെണ്ണുങ്ങളെ പോലത്തെ. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഒരു ഇന്ദപ്പഴം തന്നതാ. ഇതെവിടെ എന്താവാനല്ലേ. ആ അത് പിന്നെ പരിഹരിക്കയിച്ചിരി നേരം. ഞങ്ങളപ്പോ ഊണ് കഴിക്കാൻ പോവാണ്. ചോറ് വിളമ്പിയില്ല. പാത്രം എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ചോറ് കഴിക്കാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം മീൻ ചട്ടി കൊണ്ട് മേശപ്പുറത്ത് കൊണ്ടുവന്നില്ല കേട്ടോ ഇന്ന്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് മീൻകറി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വെള്ളരിക്ക കിച്ചടിയുടെ ചട്ടി മേശപ്പുറത്തുണ്ടേ. ആരും എന്നെ ഒന്നും പറയരുതേ. എനിക്കുണ്ടല്ലോ ചോറ് വിളമ്പിയിട്ട്. വീണ്ടും വീണ്ടും നമുക്ക് കറി വേണമെങ്കിൽ പോയി എടുക്കണേ. ചോറ് ഉണ്ണുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോവണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടി കൊണ്ട് മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. എന്നെ പോലത്തെ ആൾക്കാർ കാണുമായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ. നാളെ രാവിലെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മിക്സിയുടെ ജാറിൽ നമുക്ക് ഒന്നിച്ചരയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ കുറച്ച് പച്ചരി ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നാളെ ദിവസം ഇതുപോലെ ഞാൻ അപ്പം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. ആരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇനി അരയ്ക്കുമ്പോൾ ഇതിനകത്ത് എന്തെല്ലാം സാധനങ്ങളാണ് ചേർക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരണമെന്ന്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചെടുത്താണ്. അപ്പൊ ആദ്യത്തെ ഒരു ട്രിപ്പ് അരച്ചു. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. പച്ചരി നന്നായിട്ട് അരച്ചെടുക്കണം. അതിനകത്ത് തനിയൊന്നും വരാൻ പാടില്ല. അത് അരച്ചു വെച്ചിരിക്കുന്നു. ഇനി പകുതി പച്ചരിയുണ്ട്. അത് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് കുറച്ച് ചോറ്, നമ്മുടെ സാധാരണ ചോറല്ലേ ഇത്. ഞാനിത് ഇത് സുരേഖേരിയാണ്. നമ്മൾ ശരിക്കും ഈ ചാക്കരിയുടെ ചോറ് അരയ്ക്കുന്നത് നല്ലത്. കുത്തരിയുടെ ചോറ് അരച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അപ്പം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു കളറ് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ചാക്കരി ചോറ് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ വെളുത്തിരിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ഇതിനൊരു 4-5 സ്പൂൺ ചോറ് ഇട്ടിട്ടുണ്ട്. ഇട്ടു. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് നല്ല സ്പോഞ്ച് പോലത്തെ അപ്പം ആയിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത് കിട്ടുന്നത്. ഇങ്ങനെ അരച്ചു കഴിയുമ്പോൾ എന്തൊക്കെയാ പറയുന്നതെന്ന് ഒരു പിടിയില്ല. കുറച്ച് ഉപ്പ്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ശകലം സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഇതെല്ലാം ഇട്ട് അരച്ചിട്ട് അരച്ചു കഴിഞ്ഞാലും രാവിലെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒരു തുള്ളി സോഡാപ്പൊടിയും കൂടെ ഞാൻ തുള്ളി സോഡാപ്പൊടിയും ശക്കലും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കലക്കും. ഒരുണ്ടാക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ അത്രയും ചെയ്തിട്ട് കലക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് നല്ലെങ്കിൽ തന്നെ നല്ല രീതിയിൽ പൊങ്ങിയിരിക്കും. എന്നാലും കുറച്ചും കൂടെ ഒരു സോഫ്റ്റായി കിട്ടാനുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. രാവിലെ എഴുന്നേറ്റതിന് ശേഷം കേട്ടോ. രാത്രി ഇപ്പം കലക്കി വെക്കുമ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് അത്ര. ഇപ്പം ഞാൻ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? ഉപ്പ്, ചോറ്, സോഡാപ്പൊടി, ഒരു ശകലം പഞ്ചസാര. ശകലം കേട്ടോ, ഒത്തിരിയല്ല. പഞ്ചസാര,
പിന്നെ നമ്മുടെ ഈസ്റ്റ്. ഇച്ചിരി മതി. എന്നിട്ട് ഇത് നന്നായിട്ട് അരക്കണം. തരിയൊന്നും ഇല്ലാതെ നമ്മൾ അരച്ചെടുക്കണം. അപ്പൊ ഇത് ഞാൻ അരച്ചെടുക്കട്ടെ. അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇതിനകത്തോട്ട് ഇതങ്ങ് ഒഴിച്ചു വെക്കും. പിന്നെ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ശരിക്കും അങ്ങ് കലക്കി വെക്കും. രാവിലെ ആകുമ്പോൾ നന്നായിട്ട് പൊളിച്ചു പോകും. നന്നായിട്ട് തവി കൊണ്ട് നന്നായിട്ട് അടക്കിയതിന് ശേഷം ഒരു തുള്ളി, ഞാൻ പറഞ്ഞല്ലോ മുമ്പേയും പറഞ്ഞ് തുള്ളി സോഡാപ്പൊടിയും പഞ്ചസാരയും കൂടെ ചേർക്കുക. പഞ്ചസാര രാവിലെ ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പത്തിൻ്റെ ഈ സൈഡെല്ലാം കൂടി ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞു വരും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പം എന്താ അരച്ചെടുത്തു. ഇനി നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് കലക്കത്തൊന്നുമില്ല. ഇപ്പം ഞാനിത് ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കും. നമ്മൾ 7 മണിയൊക്കെയാകുമ്പോൾ ഞാൻ കലക്കുന്നത് കേട്ടോ. എൻ്റെ കൈ പുളിക്കാൻ ഇച്ചിരി താമസമാണ്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കലക്കി വെക്കുന്നത്. ഇല്ലെങ്കിൽ കിടക്കാറാകുമ്പോൾ കലക്കി വെച്ചാലും മതി കേട്ടോ. ഇത് ഓരോരുത്തർക്കല്ലേ അറിയത്തുള്ളൂ ഓരോരുടെ കൈ എങ്ങനെയാണ്. ചിലരുടെ കൈ ഇട്ട് കലക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പുളിക്കും, ചിലവരുടെ താമസിക്കും. അങ്ങനെയൊക്കെയാണ്. എൻ്റെ ഏതായാലും താമസിച്ചേ പുളിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കലക്കി വെക്കുന്നത്. അപ്പം ഇതാണ് ഈ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിന് ഉള്ള റെസിപ്പി കേട്ടോ. രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ മാവ് നന്നായിട്ട് പൊങ്ങിയിരിക്കും. ഒന്നുകൂടെ ഞാൻ കലക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പം ഇതേ ഇനി കട്ടൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചിരിക്കുന്നു. ബ്രൂ ഒക്കെ ഇട്ട് കുടിച്ചാൽ സുഖമുള്ളത് ഈ പാക്കറ്റാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അത് അങ്ങോട്ട് വെച്ചു, കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഞാനോർത്ത് ഇത് അരച്ചു കഴിഞ്ഞിട്ടാട്ടുന്നത്, കാരണം ചെറിയ ഇടിയൊക്കെ കുടുങ്ങുന്നുണ്ട്. അപ്പം നേരത്തെ അരച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അരച്ചത്. രാത്രി പിന്നെ ചപ്പാത്തിയാണ്. ഇന്നലെ രാത്രി പിന്നെ ഒന്നും ഉണ്ടാക്കണ്ടായിരുന്നു, റിസപ്ഷൻ ഉള്ളതുകൊണ്ട് അവിടെ പോയെല്ലാം കഴിച്ചു. അപ്പൊ ഇന്ന് ഇനിയിപ്പം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാറുള്ളൂ കേട്ടോ. ചില കൂട്ടുകാരൊക്കെ ചിലവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനലിരുന്ന് കാണുമായിരിക്കും, എനിക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെയുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും